പാറശാലയിൽ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. മരിച്ച ഷാരോൺ രാജിന് പെൺസുഹൃത്ത് പാനീയം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എന്താണിതെന്ന് ഷാരോൺ ചോദിക്കുമ്പോൾ ചലഞ്ചാണെന്ന് സുഹൃത്ത് പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പെൺകുട്ടിയുടെ മൊഴി പാറശാല പോലീസ് രേഖപ്പെടുത്തി. ഉമേഷ് ബാലകൃഷ്ണനും അരുൺ മോഹനും ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അതിനു മുൻപ് ഷാരോണും പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. അതിലേക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ലേ ഒരു മാ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള മാ നമ്മളന്ന് കുടിച്ചില്ലേ അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ച തൊട്ട് ശബ്ദമില്ലാണെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. ഇത് അതും നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട്. ഉമേഷ്, പെൺകുട്ടിയുടെ മൊഴി പാറശാല പോലീസ് രേഖപ്പെടുത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. പോലീസിനോട് പെൺകുട്ടിയും കുടുംബവും ഒക്കെ സഹകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? എന്തായാലും സംഭവം നടന്ന ഇപ്പോൾ 5-ാം ദിവസമാണ്. ഇന്ന് മാത്രമാണ് മൊഴി രേഖപ്പെടുത്താൻ പാറശാല പോലീസ് തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ഉപയോഗിച്ച കാര്യങ്ങൾ, അതായത് താൻ ഉമേഷിലേക്ക് വരാം. ഇപ്പോൾ പാറശാല പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന പുതിയ വിവരങ്ങൾ വരുന്നു. എന്തായാലും വലിയ ആരോപണങ്ങൾ ഷാരോണിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഇതുവരെയും തീർന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ദുരൂഹത നീക്കണം എന്നതാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. അവർക്ക് നിരവധിയായ സംശയങ്ങളുണ്ട്. അക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. മാധ്യമങ്ങളോടും അവർ അക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, മൊഴിയെടുക്കുന്നു പോലീസ്, അതിന്റെ വിവരങ്ങളാണ് പറഞ്ഞു വന്നത്. തുടരാം. പ്രധാനമായി ഷാരോണും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം അന്നേ ദിവസം, അതായത് 14-ാം തീയതി വീട്ടിലെത്തിയ ശേഷം നടന്ന കാര്യങ്ങൾ ഇവയാണ് ചോദിക്കുന്നത്. ഏകദേശം 14-ാം തീയതി 10:30 ഷാരോൺ വീട്ടിലെത്തുന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം ഷാരോൺ വീട്ടിലുണ്ടായിരുന്നു, പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് നേരത്തെ തന്നെ താൻ കുടിക്കുന്ന കഷായത്തെക്കുറിച്ച് ഷാരോൺ അറിയാമായിരുന്നു. അത് വലിയ കയ്പാണ് എന്ന് ഷാരോണോട് താൻ പറഞ്ഞിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ ഷാരോൺ വന്നപ്പോൾ തന്നെ ഈ കഷായം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ കഷായം വലിയ കയ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള മറുപടി നൽകി. പകരം കുടിച്ചു കഴിഞ്ഞപ്പോൾ കയ്പ് കൂടുതലാണ്, എന്നാൽ ഈ ജ്യൂസ് കൂടി കുടിക്കാൻ പറഞ്ഞ് കൂടുതൽ മധുരമുള്ള മാംഗോ ജ്യൂസ് കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഈ കഷായം താൻ കുടിച്ചുകൊണ്ടിരുന്നതാണ്, തനിക്ക് മുട്ടുവേദനയ്ക്ക് വേണ്ടി നൽകിയതാണ് എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് കൂടി നടത്തണം. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി ഈ കഷായത്തിന്റെ കുപ്പി ലഭ്യമല്ല എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തീർച്ചയായും അതൊക്കെയാണ് ഷാരോണിന്റെ വീട്ടുകാരും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ കഷായം സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ഈ കുടുംബം പുറത്തുവിടുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആക്ഷേപം. ഉമേഷ്, ആദ്യ ദിവസങ്ങളിൽ പോലും പോലീസും അക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തിയെന്ന് ഷാരോണിന്റെ വീട്ടുകാർക്ക് പരാതിയുണ്ട്. ഇത് എന്ത് സാധനമാണെന്നോ എവിടെ നിന്ന് വാങ്ങിയതാണെന്നോ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് അത് കാലിയായി, കുപ്പി തന്നെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ആക്രിക്കാരന് കൊടുത്തു എന്നൊക്കെയുള്ള വിശദീകരണത്തിലാണ് അവർക്ക് കൂടുതൽ സംശയം. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരുന്നോ ഇന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്?
പ്രധാനമായി പറയേണ്ടത് പോലീസ് ഇത് ആദ്യമായാണ് മൊഴിയെടുക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ എത്രത്തോളം ആരോപണം വരികയും നിരന്തരമായി വാർത്തകൾ വരികയും ചെയ്തിട്ടും ഇന്നു മാത്രമാണ് പാറശ്ശാല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ പോലും തയ്യാറായത്. മൊഴി മാത്രമാണ് എടുത്തത്. ഇനി ഈ മൊഴി തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് ഷാരോണിന്റെ സുഹൃത്തുക്കൾ, ഷാരോണിന്റെ ബന്ധുക്കൾ എന്നിവരുമായെല്ലാം സംസാരിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും തുടർന്ന് മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക. എന്തായാലും പോലീസ് പാറശ്ശാല CI ആണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇത്രയും ദിവസത്തിന് ശേഷം നിരവധി തവണ ഷാരോണിന്റെ ബന്ധുക്കളടക്കം ആരോപണവുമായി രംഗത്തെത്തി. അന്വേഷണത്തിൽ തൃപ്തികരമല്ല. കാരണം ഇതിന് ശാസ്ത്രീയ, കാരണം നിലവിലെ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് മൊഴി മാത്രം വെച്ച് മൊഴിയിൽ പക്ഷേ ഇത്തരത്തിൽ ഷാരോൺ മറ്റ് വിഷവസ്തുക്കൾ ഉള്ളിൽ ചെന്നിട്ടില്ല എന്നുള്ള മൊഴിയാണുള്ളത്. പക്ഷേ എന്താണ് കഴിച്ചതെന്ന് അറിയണമെങ്കിൽ കൃത്യമായി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വരണമെന്ന് മെഡിക്കൽ കോളേജിലെ അധികൃതരും ഫോറൻസിക് വിദഗ്ധരും അടക്കം പറയുന്നുമുണ്ട്. പക്ഷേ ഇതിന് മുന്നോടിയായി തന്നെ ഷാരോണിന്റെ ബന്ധുക്കൾ ജ്യൂസ് കുടിച്ചതും കഷായം കുടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ, വാട്സപ്പ് ഓഡിയോകൾ, വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ എന്നിവയെല്ലാം പുറത്തു വന്നു. അപ്പോഴൊന്നും പോലീസ് ഇത് സംബന്ധിച്ച കേസ് ഒരു മുന്നോക്കം പോകാൻ അല്ലെങ്കിൽ ഒരു മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസ് നടത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഷാരോണിന്റെ മരണമൊഴിയിൽ ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ്. എങ്കിലും ഇത്രയും തെളിവുകൾ വന്ന സ്ഥിതിക്ക് ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് ഒടുവിൽ പെൺകുട്ടിയുടെ പോലീസിനെതിരെയും ആ രീതിയിലുള്ള ഒരു വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ആദ്യം മെല്ലെപ്പോക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് ഉയരുന്ന വിമർശനം. ഞാൻ ഉമേഷിലേക്ക് തിരിച്ചെത്താം. ഇവർ ഈ പെൺകുട്ടിയും ഷാരോണും തമ്മിലുള്ള സൗഹൃദം തെളിയിക്കുന്ന ദൃശ്യങ്ങളും ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഫോൺ സംഭാഷണത്തിൽ കുടിച്ച കഷായത്തെക്കുറിച്ചും അത് ഷാരോണിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും ഒക്കെ അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷാരോണും പെൺ സുഹൃത്തും തമ്മിലുള്ള ദൃശ്യങ്ങളാണ്. അതിൽ ഈ ജ്യൂസ് കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവർ സംസാരിക്കുന്നത്. അതൊരു ചലഞ്ച് ആണ് എന്നൊക്കെ പെൺകുട്ടി പറയുന്നതും നമുക്ക് കേൾക്കാം. ആ ദൃശ്യങ്ങളിലേക്ക് ഇതെന്തോന്നാണ് കളിയെന്തോന്നാണ് പറ ചാട്ടനൊക്കെ വന്ന് പക്ഷെ ചാട്ടന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ. ഇതേപോലെ കഷായം കുടിച്ചാം ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ലേ ഒരു മാ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള മായ നമ്മളന്ന് കുടിച്ചില്ലേ അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതൊട്ട് ശബ്ദത്തിൽ ഉണങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. എനിക്കോ ഡൗട്ട് തോന്നുന്നു. ഈ സംഭവ ദിവസം ഇതുപോലെ ഒരു ജ്യൂസ് കുടിച്ചു എന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്. അതിനു മുൻപ് കുടിച്ച ജ്യൂസ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു ജ്യൂസ് കുടിക്കുന്ന ദൃശ്യമാണ്. ആ ജ്യൂസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു. അന്നുണ്ടായ പോലത്തെ പ്രശ്നമാണോ എന്ന സംശയം ഷാരോൺ പറയുന്ന ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നമുക്കൊപ്പം അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൽ നിന്നും ഉടലെടുത്ത സന്ദേശങ്ങളും ശബ്ദവും ദൃശ്യങ്ങളും ഒക്കെ ആകാം. പക്ഷേ ഷാരോണിന്റെ വീട്ടുകാർ ഇപ്പോൾ ഉയർത്തുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുമായി ചേർന്നു പോകുന്ന ചില കാര്യങ്ങൾ കൂടി ഈ ദൃശ്യങ്ങളിലുണ്ട്. ഇത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെയും കൂടി പരിഗണിക്കുമോ അന്വേഷണത്തിന്? എന്താണ് ഇതിന്റെ ഉള്ളടക്കം പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ? രേണുക, തുടക്കം മുതൽ ഈ ഈ യുവാവ് പാനീയം കഴിച്ചു എന്ന സമയം മുതൽ വീട്ടുകാർ അറിയുന്ന സമയം മുതൽ ആരോപണവുമായി തന്നെയാണ് രംഗത്തെത്തിയിരുന്നത് ഷാരോണിന്റെ ബന്ധുക്കൾ. കാരണം പെൺകുട്ടി ഈ കുട്ടിക്ക് ആ യുവാവിന് പാനീയം ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന എന്തോ ഒരു പാനീയം നൽകി എന്ന ഒരു ഉറച്ച നിലപാടിലായിരുന്നു ഈ ബന്ധുക്കൾ ഈ ആരോപണവുമായിട്ട് മുന്നോട്ട് നീങ്ങുമായിരുന്നു. അതേസമയം അപ്പുറത്ത് പെൺകുട്ടി ഈ വിഷയത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ എടുത്തു പറയാനുണ്ട്. എന്നിരുന്നായാലും ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
സമയത്ത് പോലും ഈ എന്താണ് പാനീയം കഴിച്ചതെന്ന് പലപ്പോഴും ഈ മരിച്ച ഷാരോണിന്റെ സഹോദരൻ ഡോക്ടർ കൂടിയായ സഹോദരൻ പല പ്രാവശ്യം ചോദിച്ചെങ്കിലും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ ഈ യുവ ഈ പെൺസുഹൃത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവരെ കൂടുതൽ സംശയത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ യാത്രകളിൽ പലപ്പോഴും ഇവർ സുഹൃത്തുക്കളാണ്, ഇവർ യാത്രകൾ സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരം പാനീയങ്ങൾ കഴിക്കുകയും ചലഞ്ച് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതായി ഇവർക്ക് അറിവുണ്ടായിരുന്നു. ഈ പാനീയം പല പാനീയങ്ങളും കുടിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് ഈ ഷാരോൺ അമ്മയോടും സുഹൃത്തിനോടൊക്കെ പങ്കുവെക്കുന്നതും പതിവുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ പാനീയം കഴിച്ചതിന് ശേഷമാണ് ഈ യുവാവിന് പ്രശ്നമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ പല സമയത്തും പോലീസിനെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടും പോലീസ് അത് ചെവിക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന ആരോപണം. എന്തായാലും നമ്മുടെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സമയത്ത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചു ഇത് കേസിന്റെ കുറിച്ച് അന്വേഷിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഷാരോണിന്റെ പ്രാർത്ഥനയാണ്, വീട്ടിൽ വൈകിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ രേഖകളെല്ലാം ഇപ്പോൾ കിട്ടുന്ന ഈ ഇതെല്ലാം രേഖകളെല്ലാം കിട്ടുന്നത് ഷാരോണിന്റെ മൊബൈൽ പരിശോധിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ രേഖകളെല്ലാം ഉൾപ്പെടുത്തി പോലീസിനെ വീണ്ടും സമീപിക്കുമെന്നാണ് നമുക്കിപ്പോൾ വീട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേളുക, ശരി, അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രണ്ട് വ്യക്തികൾ അവരുടെ സൗഹൃദത്തിൽ നിന്ന് ഉടലെടുത്ത വീഡിയോകളും സംഭാഷണങ്ങളും ഒക്കെയാണ്. അതിൽ നമ്മൾക്ക് എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങളെന്നോ ഉള്ളടക്കം അത് ഏത് സാഹചര്യത്തിലെന്നോ ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യുക സാധ്യമല്ല. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു. അതും മരിച്ച ഷാരോണിൻ്റെ വീട്ടുകാർ പറയുന്നു. അവർ ഇത് അന്വേഷണ സംഘത്തിന് കൈമാറാനും കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാനുമുള്ള തീരുമാനത്തിലാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം.